ഇപ്പോൾ കൊല്ലത്ത് നിന്ന് കൂട്ടിച്ചേർക്കുന്ന വിവരം 9 ഇടത്താണ്. എൽ ഡി എഫ് ലീഡ് നിലനിർത്തുന്നത് 9 മണ്ഡലങ്ങളിലാണ് കൊല്ലം ജില്ലയിൽ എന്ന വിവരമാണ് കൂടുതലായി രാജ്കുമാറിനെ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതായ വിവരങ്ങൾ ഇ വി എം മെഷീൻ എണ്ണിത്തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ മാത്രം വരൂ. തപാൽ വോട്ടുകളുടെ വിവരങ്ങൾക്ക് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികളെ ആ നിലയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വരുന്ന വിവരങ്ങളൊന്ന് നോക്കിയാൽ 60 ഇടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, യു ഡി എഫ് 42. രാജ്കുമാർ, കൊല്ലം ജില്ല ഏതൊക്കെ മണ്ഡലങ്ങൾ എൽ ഡി എഫ് യു ഡി എഫ് അത് മാത്രം തപാൽ വോട്ടിൽ ഇപ്പോൾ കരുനാഗപ്പള്ളി നേരത്തെ യു ഡി എഫ് ആയതപ്പോൾ എൽ ഡി എഫ് 20 വോട്ടിന് മുന്നിലായിരിക്കുന്നു. ചവറയിൽ യു ഡി എഫ് 45, കുന്നത്തൂർ യു ഡി എഫ് 11, കുണ്ടറയിൽ 25, കുന്നത്തൂരാണ് ഇപ്പോൾ യു ഡി എഫ് 11 വോട്ടിന് മുന്നിലായത്. കുണ്ടറ എൽ ഡി എഫ് 25, കൊട്ടാരക്കര എൽ ഡി എഫ് 120, പത്തനാപുരം എൽ ഡി എഫ് 45, പനലൂർ എൽ ഡി എഫ് 98, ചടയമംഗലം എൽ ഡി എഫ് 23, ചാത്തന്നൂർ എൽ ഡി എഫ് 55, എരിവിപുരം എൽ ഡി എഫ് 57, കൊല്ലം എൽ ഡി എഫ് 40. ആകെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 ഇടത്ത് മാത്രമാണ് യു ഡി എഫ് ഇപ്പോൾ ഒരു നിമിഷം. വോട്ടെണ്ണൽ, വോട്ടിംഗ് മെഷീനിലെ വോട്ടെണ്ണൽ ആരംഭിച്ചിരിക്കുന്നു. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ലീഡ് എന്നൊരു വിവരം കേൾക്കുന്നല്ലോ. 301 എന്നാണ് അവസാനം കിട്ടിയ വിവരം. കൂട്ടിച്ചേർക്കോ? 350 പ്രശാന്തിന്റെ ലീഡ്. വോട്ടെണ്ണൽ മെഷീനാണ് എൻ പി സി ഇപ്പോൾ വട്ടിയൂർക്കാവിൽ 301 ആയിട്ടാണ് വി കെ പ്രശാന്തിന്റെ ലീഡ് ഉയർന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കൂടുതൽ മണ്ഡലങ്ങളിലും പ്രത്യേകിച്ചും വർക്കലയിൽ എൽ ഡി എഫ് 112, ആറ്റിങ്ങലിൽ എൽ ഡി എഫ് 213, ചിറയൻകീഴ് 159 വോട്ടിന് എൽ ഡി എഫ് മുന്നിൽ, നെടുമങ്ങാട് 33 വോട്ടിന് എൽ ഡി എഫ് മുന്നിൽ, വാമനപുരത്ത് 98 വോട്ടിന് എൽ ഡി എഫ് മുന്നിൽ. ഇതെല്ലാം തപാൽ വോട്ടാണോ? ഇതെല്ലാം തപാൽ വോട്ട് മാത്രമാണോ? തീർച്ചയായും എൻ പി സി ഇപ്പോൾ നമുക്ക് ഈ നിമിഷം പറയുന്നത് തപാൽ വോട്ടിന്റെ കണക്കാണ്. ഇപ്പൊ അല്പസമയം മുമ്പ് മാത്രമാണ് വോട്ടിംഗ് മെഷീനുകൾ എണ്ണി തുടങ്ങിയിരിക്കുന്നത്. അതിന്റെയും നമുക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതായാലും തിരുവനന്തപുരത്ത് കോവളം, അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലം, അരുവിക്കര, ഈ 3 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി. ശരി ഷീജ, വരാം. കൂടുതൽ വിവരങ്ങൾ. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഷീജ തന്നത്. പലയിടത്തും ഇ വി എം മെഷീനുകൾ ആരംഭിച്ചിരിക്കുന്നു. ആ വിവരങ്ങൾ കൂടി കൂട്ടി തപാൽ വോട്ടിൽ, എൻ പി സി തപാൽ വോട്ടിൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് 15 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ്. അപ്പോൾ എറണാകുളം നോക്കിയാൽ പുറകിലായിരുന്നു, ഇപ്പോൾ മുന്നിലേക്ക് വന്നതാണ്. 62-45 എന്ന നിലയ്ക്ക് ലീഡ് ഉയർന്നിരിക്കുകയാണ്. എൻ ഡി എ ഒരിടത്ത് ലീഡ് കൈവരിച്ചിരിക്കുന്നു. ഇതാണ് വന്നിട്ടുള്ള വിവരങ്ങൾ. 62 ഇടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, യു ഡി എഫ് 45 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ചില മണ്ഡലങ്ങളിൽ ഈ ലീഡ് നില മാറിമറിയുന്നുണ്ട്. 8:30 കഴിഞ്ഞിരിക്കുന്നു. ഇ വി എം വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ഇതുവരെ വന്നതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നേമത്ത് ലീഡ് മാറിമറിയുന്നു എന്ന ഒരു വിവരം. നേമത്ത് ലീഡാണ് ഇപ്പോൾ എൻ ഡി എക്ക് അനുകൂലമായി നിൽക്കുന്നത്. കുമ്മനം രാജശേഖരൻ ഇപ്പോൾ അവിടെ മുന്നിട്ട് നിൽക്കുകയാണ്. കാസർഗോഡ് യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂര് മണ്ഡലങ്ങൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. അടൂര് ചിറ്റയം ഗോപകുമാർ ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. പേരാവൂരിൽ യു ഡി എഫ് അവരുടെ ലീഡിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. തുടക്കം മുതൽ എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു എന്നതുകൂടിയാണ്. കോഴിക്കോട് സൗത്ത് മാത്രമാണ് ഇപ്പോൾ അവിടെ അവർക്ക് ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലം. ബേപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ കുന്നമംഗലം അടക്കം, എലത്തൂർ അടക്കം ലീഡ് ചെയ്യുന്നു. പെരിന്തൽമണ്ണയിലും മങ്കടയിലും വള്ളികുന്നിലും തിരൂരങ്ങാടിയിലും തവനൂരും പൊന്നാനിയിലും എൽ ഡി എഫിൻ്റെ ലീഡ് എന്ന ആദ്യ വിവരങ്ങളാണ്. വൈക്കത്ത് എൽ ഡി എഫ് ലീഡ് തന്നെയാണ്. തൃത്താല എൽ ഡി എഫ് പിന്നിലാണ് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. തൃത്താല പിന്നിലാണ്. ചേലക്കര എൽ ഡി എഫ് മുന്നിലാണ്. കുന്നംകുളം എൽ ഡി എഫ് മുന്നിലാണ്. ഗുരുവായൂരിൽ യു ഡി എഫ് മുന്നിലാണ് എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അതുപോലെ ആറന്മുള എൽ ഡി എഫ് വീണ ജോർജ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിലേക്ക് വന്നു. ആകെ 66 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് 49 മണ്ഡലങ്ങളിലാണ്. നിലമ്പൂരിൽ എൽ ഡി എഫ് ലീഡ്, മൂവാറ്റുപുഴ എൽ ഡി എഫ് ലീഡ് നേടിയിട്ടുണ്ട് എന്ന കാര്യം കൂടിയുണ്ട്. ഉടുമ്പൻചോല എൽ ഡി എഫ് മുന്നിലാണ്. തിരുവമ്പാടി എൽ ഡി എഫ് ലീഡാണ് വന്നിട്ടുള്ളത്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റാന്നിയെക്കുറിച്ച് സൂചിപ്പിച്ചു. റാന്നിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. റാന്നിയിൽ എൽ ഡി എഫ് പിന്നിലാണ്. അതുപോലെ തന്നെ ധർമ്മടം ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ലീഡ് കൂടുകയാണ്. 411 വോട്ടുകൾക്കാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്ന വിവരം വന്നിരിക്കുന്നത്. വട്ടിയൂർക്കാവിലും, തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലും ലീഡ് എൽ ഡി എഫ് നിലനിർത്തി തന്നെ തുടക്കം മുതൽ മുന്നോട്ട് പോകുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോൾ യു ഡി എഫ് ആണ് മുന്നിൽ.
മഞ്ചേശ്വരത്ത് യു ഡി എഫ്, കാസർഗോഡ് യു ഡി എഫ്, ബാക്കി സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണാം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ വിവിധ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിൻ്റെ വ്യക്തമായ ലീഡ് തുടക്കം മുതൽ നിൽക്കുന്നു. കൂത്തുപറമ്പും തലശ്ശേരിയും മട്ടന്നൂരും എൽ ഡി എഫിൽ മുന്നിലാണ് എന്ന വിവരം. ആ നിലയിൽ ആകെ നോക്കിയാൽ 66 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നത് 49 മണ്ഡലങ്ങളിലാണ് എന്നതുകൂടിയുണ്ട്. ബാലുശ്ശേരിയിൽ സച്ചിൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. അമ്പലപ്പുഴയിൽ എൽ ഡി എഫ് മുന്നിലാണ് എന്നൊരു വിവരം വന്നിട്ടുണ്ട്, കാണുന്നുണ്ട് അങ്ങനെ ഒരു വിവരം. തിരുവനന്തപുരത്ത് തുടക്കം മുതൽ കാണുന്നത് പോലെ 9 നിയോജക മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിൽ 9 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നതുകൂടിയാണ് കാണാൻ ആവുന്നത്. ശരത്തെ 70-50 എന്ന മാവേലിക്കര, മാവേലിക്കര, കുട്ടനാട്, ആലപ്പുഴ വരാത്ത, ഇതുവരെ ലീഡിൽ വരാത്ത ചില മണ്ഡലങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മുമ്പിൽ ഓർമ്മിപ്പിക്കട്ടെ. ഇവിടെയെല്ലാം ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണുള്ളത്. ജലീൽ തവനൂരിൽ ലീഡ് ചെയ്യുന്നു. കൊല്ലം സ്ക്രീനിൽ ഇപ്പോൾ കാണാം, 11 നിയോജക മണ്ഡലങ്ങൾ കൊല്ലം, അതിലെ ലീഡ് നില. കോട്ടയത്ത് 9-6 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 3 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. വയനാട് 3 നിയോജക മണ്ഡലങ്ങളാകെ, അതിൽ 1 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 2 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു. കണ്ണൂർ ആകെ 11 മണ്ഡലങ്ങൾ, 10 വലിയ മുന്നേറ്റമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച്, 1 മാത്രമാണ്, പേരാവൂർ മാത്രമാണെന്ന് തോന്നുന്നു. കാസർഗോഡ് 5 3 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. പട്ടികയിൽ ഇനിയും അപ്ഡേറ്റ് ചെയ്യാത്ത മണ്ഡലങ്ങളുണ്ട്, ഇടുക്കി പോലുള്ളത്, അത് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഉടനെ. ഏറ്റുമാനൂർ ആദ്യ വിവരം വന്നിരിക്കുന്നത്, എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. വി എൻ വാസവൻ മത്സരിക്കുന്ന ഏറ്റുമാനൂരിൽ 57 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ള വിവരമാണ് വന്നിട്ടുള്ളത്. 70-50 എന്ന നിലയ്ക്ക് ലീഡ് നില മാറിയിരിക്കുകയാണ്. എൻ ഡി എ 1 സീറ്റിലും ലീഡ് ചെയ്യുന്നു. മാനന്തവാടി ഒ ആർ കേളു ലീഡ് ചെയ്യുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞത്, 100+ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ്. ആകെ 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാട്ടിൽ ആ വിധത്തിലുള്ളത്. അതിലാണ് മാനന്തവാടിയിൽ എൽ ഡി എഫിൻ്റെ ലീഡ്, മുകേഷ് ലീഡ് നിലനിർത്തുന്നു എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, എൽ ഡി എഫ് 70 നിയോജക മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിവരങ്ങൾ ഈ പറഞ്ഞതുപോലെ വ്യക്തമായി അപ്ഡേറ്റ് ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ മേഖലകളിലും അതിൻ്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് എന്നതുകൂടി പറയട്ടെ. ചാത്തന്നൂർ ജയലാൽ ലീഡ് ചെയ്യുന്നു, കോന്നി യു ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് എന്ന വിവരമുണ്ട്. ആകെ 70 നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പോൾ 70 എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ലെങ്കിലും അത് നിയമസഭയിലെ പകുതി സീറ്റ് എണ്ണമാണ്, 73 ഇപ്പോഴത്തെ നിലയിലെങ്കിലും കേവല ഭൂരിപക്ഷം നേടാവുന്ന സീറ്റുകളിൽ എൽ ഡി എഫ് അത് തപാൽ വോട്ടുകളിലാണെങ്കിൽ പോലും മുന്നിട്ട് നിൽക്കുന്നു എന്നാണ്. 73-50 എന്ന നിലയ്ക്ക് കേരളം എൽ ഡി എഫിന് അനുകൂലമായൊരു പ്രവണത ഈ ഘട്ടത്തിൽ എന്നെടുത്തു പറയണം പ്രകടിപ്പിക്കുകയാണ്. വണ്ടൂരിൽ യു ഡി എഫ് എ പി അനിൽകുമാർ ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് വന്നിട്ടുള്ളത്. ഏതായാലും 140 മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളും എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികളുടെ പുതിയ വിവരങ്ങൾ കൂടി, ദേവികുളത്ത് നിന്നുള്ള വിവരം ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ദേവികുളം വന്നത് ഇടുക്കി ജില്ല, അതുപോലെ തന്നെ കോട്ടയം, അതുപോലെ എറണാകുളം ജില്ലയുടെയൊക്കെ വിവരങ്ങൾ കൂടുതലായി ഇനിയും പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. വരുന്ന ചില ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങളാണ് കൂടുതലായി ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ എന്ന നിരന്തരം വന്നുകൊണ്ടിരിക്കുകയും ആ നിലയിൽ പല ജില്ലകളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടുതലായി വരേണ്ടതുണ്ട്. വർക്കലയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി പറയട്ടെ. തിരുവനന്തപുരത്ത് യു ഡി എഫ് മുന്നിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അതെ, അഴീക്കോട് യു ഡി എഫ് തന്നെ മുന്നിട്ട് നിൽക്കുന്നു. കാസർഗോഡ്, മഞ്ചേശ്വരം യു ഡി എഫ് തന്നെയാണ് മുന്നിൽ. അതേസമയം ഉദുമ മുതൽ ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന്റെ ലീഡാണ് കാണുന്നത്. തലശ്ശേരിയിലും കൂത്തുപറമ്പിലും മട്ടന്നൂരിലും ആ നിലയിൽ തന്നെ കാണാം. അവിടെ പിന്നെ മാറി നിൽക്കുന്നത് വടകരയാണ്. വടകര രമ മുന്നിട്ട് നിൽക്കുന്നു. കെ ടി ജലീൽ തവനൂരിൽ 56 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്നാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ലീഡ് ചെയ്യുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. സാലി, കോട്ടയത്തെ മണ്ഡലങ്ങൾ ഇതുവരെ ഉള്ളത്? ശരത്ത്, പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ വാസവൻ ലീഡ് ചെയ്യുകയാണ്, 57 ആയിരുന്നത്, ഇപ്പോൾ 61 ലീഡായി. തപാൽ വോട്ടാണോ? നമുക്ക് തപാൽ വോട്ട്, മറ്റു വോട്ടുകളിലേക്ക് കടന്നിട്ടില്ല. കടുത്തുരുത്തിയിൽ യു ഡി എഫിന്റെ മോൻ ജോസഫ് ആണ് ലീഡ് ചെയ്യുന്നത്. വൈക്കത്ത് സി കെ ആശ കൃത്യമായ ലീഡിലേക്ക് വന്നിട്ടുണ്ട്, 121 പട്ടികയായി പറയൂ സാലി, പട്ടിക മാത്രം മതി. തുടർന്ന് മറ്റു മണ്ഡലങ്ങളുടെ ലീഡ് നില കിട്ടിയിട്ടില്ല. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ലീഡ് ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ എൽ ഡി എഫിന്റെ ജയരാജ് 23 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പാലായിൽ ജോസ് കെ മാണിയുടെ ലീഡ് 44 വർദ്ധിപ്പിച്ചിട്ടുണ്ട്, തുടക്കത്തിൽ അല്പം പിന്നിൽ പോയിരുന്നു. ചുരുക്കത്തിൽ ഏതാണ്ട് കോട്ടയം ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ 5-4 എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്, 4-4 എന്ന നിലയിലാണ് നിൽക്കുന്നത്. പി സി ജോർജ് പിന്നിലാണ്, അവിടെ എൽ ഡി എഫ് ആണ് ലീഡ് ചെയ്യുന്നത് എന്നൊരു പുതിയ വാർത്തയുണ്ട്. പൂഞ്ഞാറിൽ ചുരുക്കത്തിൽ
പൂഞ്ഞാറിൽ. ചുരുക്കത്തിൽ 9 മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ 8 ലീഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ 4-4 ഇപ്പോഴത്തെ സാഹചര്യം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. പൂഞ്ഞാറിൽ 42 വോട്ടിനാണ് എൽ ഡി എഫ് മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെയല്ലേ സാരി? ആ പൂഞ്ഞാറിൽ പി സി ജോർജ് പിന്നിലാണ്. ആര് പിന്നിലായാലും ആര് ജയിക്കുമെന്നുള്ള സാഹചര്യത്തിൽ എൽ ഡി എഫിലാണ് മുന്നിൽ. ശരി സാലി, മടങ്ങി വരാം. ഇപ്പോൾ സിബി ചേരുന്നുണ്ട് തിരുവനന്തപുരം. കൊച്ചിയിലെ മണ്ഡലങ്ങളെ കുറിച്ച് സിബി. സ്ഥലത്ത് കളമശ്ശേരിയിൽ ഇപ്പോൾ പി രാജീവ് 60 വോട്ടിന് മുന്നിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവിടെ വി അബ്ദുൽ ഗഫൂർ ആണതിന്റെ ബി ഡി സതീശൻ പറവൂരിൽ 426 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പുനത്നാഥ യു ഡി എഫ് സ്ഥാനാർത്ഥി 28 വോട്ടിന് ലീഡ് ചെയ്യുന്നു. വൈത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ദീപക് ജോയി 15 വോട്ടിന് തകരാറുകൾ വ്യക്തമായി കേൾക്കാനാവുന്നില്ല. നേമത്തെ കുമ്മനത്തിന്റെ ലീഡ് 266 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ നില. അതാണ് എൻ ഡി എയുടെ ഏക മുന്നിട്ട് നിൽക്കുന്ന സീറ്റായി മാറുന്നത്. അതുപോലെ തന്നെ കൽപ്പറ്റയിൽ എൽ ഡി എഫിന്റെ ശ്രേയാംസ് കുമാർ മുന്നിൽ നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ മറ്റൊരു വിവരം ഉള്ളത്. ഇതാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. 80 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 56 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു, നേമത്ത് എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടിയാണ് വന്നിട്ടുള്ളത്. ആലപ്പുഴയിലും അമ്പലപ്പുഴയിലും കുട്ടനാട്ടിലും ചേർത്തലയിലും ഒക്കെ എൽ ഡി എഫ് ലീഡാണ് ആലപ്പുഴ ജില്ല പരിശോധിച്ചാൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് ഏതാണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങളും കൂടുതലായി വരേണ്ടതുണ്ട്. കൊടുങ്ങല്ലൂരിൽ സുനിൽകുമാർ ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് ലീഡ് ചെയ്യുന്നു എന്നതുണ്ട്. നിലമ്പൂരിൽ പി വി അൻവർ ലീഡ് ചെയ്യുന്നു. ഉദുമയിൽ ആദ്യ ലീഡ് എൽ ഡി എഫിനാണ് എന്നതുകൂടി കാണണം. അങ്ങനെ നിരവധി മണ്ഡലങ്ങളിലെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂരിൽ വി ഡി സതീശൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടിയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. മാനന്തവാടിയിൽ ഒ ആർ കേളു. കോന്നിയിൽ ഇതാ ജിനീഷ് കുമാർ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ്. കഴിഞ്ഞ അരമണിക്കൂറിലധികം നേരമായി പലപ്പോഴും യു ഡി എഫ് ലീഡ് എന്നുള്ളതായിരുന്നു. പക്ഷേ വട്ടിയൂർക്കാവിൽ പ്രശാന്ത് തുടർച്ചയായി തുടക്കം മുതൽ തന്നെ ലീഡ്. കോന്നിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. എലത്തൂരിൽ കെ ശശീന്ദ്രൻ മന്ത്രി ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് മറ്റൊന്ന് വന്നിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, മണ്ഡലങ്ങളിലേക്ക് വേഗം പോയാൽ എങ്ങനെ ലീഡ്? ആർക്ക്? ഷാജഹാൻ, ഷാജഹാൻ മൊത്തം ലീഡ് ആദ്യം പറയുക, പിന്നീട് പട്ടിക മാത്രം. എൽ ഡി എഫ് യു ഡി എഫ് 80 നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 80-56 ഇത് തപാൽ വോട്ടുകൾ മാത്രമാണെങ്കിലും അത് നാമമാത്രമാണെങ്കിലും അതിന്റെ ഒരു സ്വഭാവം വെച്ച് അത് ഈ ഘട്ടത്തിൽ ഒരു പ്രവണതയുടെ സൂചനയാണ് നൽകുന്നത്. 80 വോട്ടിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന സൂചന നമുക്ക് മുന്നിൽ നിൽക്കുന്നു. അത് കാണുമ്പോൾ തന്നെയും യു ഡി എഫ് മോശമല്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നതുകൂടിയാണ് കാണുന്നത്. വളരെ കൃത്യമാണത്. നിസ്സാരമല്ല. 82-56 എന്ന നിലയിലാണ് കൊട്ടാരക്കരയിലെ ലീഡ് തുടക്കം മുതൽ തന്നെ എൽ ഡി എഫ് നിലനിർത്തി പോകുന്നുണ്ട്. ചടയമംഗലത്ത് എൽ ഡി എഫ് ആണ്. മഞ്ചേശ്വരത്ത് യു ഡി എഫ് തുടക്കം മുതൽ ലീഡ് മഞ്ചേശ്വരത്ത് നിലനിർത്തുന്നു എന്ന വിവരമുണ്ട്. ബത്തേരിയിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. ഷാജഹാൻ വേഗം പറയൂ. ചേർത്തലയിലും ചെങ്ങന്നൂർ അതോടൊപ്പം തന്നെ അരൂർ ആലപ്പുഴ അമ്പലപ്പുഴ മണ്ഡലങ്ങളിൽ, അതായത് ഹരിപ്പാട് മണ്ഡലം ഒഴികെയുള്ള മണ്ഡലങ്ങളിലൊക്കെ പോസ്റ്റൽ വോട്ടുകളിൽ ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ ഏതാണ്ട് 50,000 പോസ്റ്റൽ വോട്ടുകളാണ് പൊതുവെ ആലപ്പുഴ ജില്ലയിലുള്ളത്. ഹരിപ്പാട് മാത്രമേ ഉള്ളൂ യു ഡി എഫ് ലീഡ്? പ്രതിപക്ഷ നേതാവ് മാത്രമാണോ ലീഡ് ചെയ്യുന്നത് യു ഡി എഫിൽ? നിലവിൽ തപാൽ വോട്ടുകളിൽ ഹരിപ്പാട് മാത്രമാണ് നമുക്ക് ലീഡ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തിനാണ് ഇപ്പോൾ ലീഡുള്ളത്. ശരി, പിന്നീട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാം ഷാജഹാൻ. വട്ടിയൂർക്കാവിൽ നിന്ന് പുതിയ വിവരം വരുന്നു. വി കെ പ്രശാന്ത്, ഇപ്പോൾ 350 നേരത്തെ അത് 301 350 ഉയർന്നിരിക്കുന്നു. സുസ്ഥിരമായ ലീഡാണ്. അതെ, തുടക്കം മുതൽ കണ്ണൂർ ജില്ലയിൽ 2 യു ഡി എഫ് ലീഡ് ചെയ്യുന്നുണ്ട്. 11 രണ്ടിടത്ത് യു ഡി എഫ്, 9 എൽ ഡി എഫ് എന്നുള്ളതാണ്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് ഇതിനിടയിൽ മറന്നുപോകാതെ അല്ലെങ്കിൽ ഇടയ്ക്ക് പറയേണ്ടതായ ഒരു വിവരം. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് മലപ്പുറത്ത് നടക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മുന്നേറ്റം എൽ ഡി എഫിന് അനുകൂലമാണ്. പാലക്കാടും ഏതാണ്ട് അതേ നിലയിൽ നിൽക്കുന്നുണ്ട്. പാലക്കാട്, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, ആലപ്പുഴ, ഇപ്പോൾ ഷാജഹാൻ പറഞ്ഞ ആലപ്പുഴ, അതുപോലെ കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ഇടതുമുന്നണിക്ക് ആദ്യ മണിക്കൂറിൽ നല്ല മേധാവിത്വം നിലനിർത്തി മുന്നോട്ട് പോകാൻ. വള്ളിക്കുന്നിൽ എൽ ഡി എഫ് ലീഡ് നേരത്തെ പറഞ്ഞതാണ്. ഇനി താനൂരും തിരൂരും ഒന്നും വന്നിട്ടില്ല ഇപ്പോഴും. പി സി ആർ ശ്രദ്ധിക്കുക,
മലപ്പുറം ബ്യൂറോയിൽ നിന്ന് ആ അവിടുത്തെ ലീഡ് നില സമാഹരിച്ചു നൽകുക. എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഒരു പൊതുവിവരത്തിലേക്ക് പോകുന്നത് ഒരുപക്ഷെ ഗുണകരമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെതായ വിവരങ്ങൾ ആ നിലയിൽ വരാത്തത് കൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതുമാണ് എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഇതുവരെ 82 ഇടത്താണ് LDF ലീഡ് ചെയ്യുന്നത്. 82-56 എന്ന നിലയിലാണ് LDF UDF ലീഡ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. 82 ഇടത്ത് LDF ലീഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ബാലുശ്ശേരിയിൽ LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ മണ്ഡലങ്ങൾ ഉടുമ്പൻചോലയും അഴീക്കോടും LDF ആണ്. KM ഷാജിയും സുമേഷും തമ്മിൽ മത്സരിക്കുന്ന അഴീക്കോട് ഇപ്പോൾ LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ബത്തേരിയിൽ UDF ലീഡ് ചെയ്യുകയാണ്. മട്ടന്നൂരിൽ KK ശൈലജ ലീഡ് ചെയ്യുന്നു. സ്വാലിഹ്, മലപ്പുറത്തെ മണ്ഡലങ്ങളിലൂടെ പോയാൽ ഇപ്പോഴത്തെ ലീഡ് എങ്ങനെയൊക്കെയാണ്? മലപ്പുറത്തെ 400 മണ്ഡലങ്ങൾ മാത്രമാണ് ലഭ്യമാവാനുള്ളത്. മൊത്തത്തിൽ പോസ്റ്റൽ വോട്ടുകളുടെ ഒരു ഫലസൂചനയിൽ ഇടതിന് വലിയ മുന്നേറ്റം ഉണ്ട്. വള്ളിക്കുന്ന് LDF സ്ഥാനാർത്ഥി 79 വോട്ടിന് മുന്നിലാണ്. നിലമ്പൂരിൽ 41 വോട്ടിന് LDF മുന്നിൽ. കൊണ്ടോട്ടിയിൽ UDF സ്ഥാനാർത്ഥി TV ഇബ്രാഹിം 51 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. വണ്ടൂരിൽ UDF സ്ഥാനാർത്ഥി 47 വോട്ടിനാണ് ലീഡ് ചെയ്യുന്നത്. തവനൂരിൽ 56 വോട്ടുകൾക്ക് KT ജലീൽ ലീഡ് ചെയ്യുന്നുണ്ട്. ഏറനാട് UDF 19 വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. മഞ്ചേരിയിലും UDF ആണ് 41 വോട്ടിന്. തിരൂരങ്ങാടിയിൽ LDF സ്ഥാനാർത്ഥി 17 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പൊന്നാനിയിൽ 43 വോട്ടിന് CPM സ്ഥാനാർത്ഥി P നന്ദകുമാർ ലീഡ് ചെയ്യുന്നു. ശരത്, ഒരു കാര്യം കൂടി, മെഷീൻ വോട്ടെണ്ണൽ ആരംഭിച്ചോ? വോട്ടെണ്ണൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റൽ വോട്ടുകൾ തന്നെ എണ്ണി തുടങ്ങാത്ത രണ്ട് മണ്ഡലങ്ങൾ താനൂരും തിരൂരും മാത്രമാണ്. എല്ലായിടത്തും മെഷീൻ, മറ്റെല്ലാ ഇടത്തും മെഷീൻ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട്. സ്വാലിഹ്, ലോക്സഭയുടെ അപ്ഡേറ്റും കൂടി പറയൂ. ഏറ്റവും അവസാനത്തെ നില എന്താണ് ലോക്സഭ? ലോക്സഭാ മണ്ഡലത്തിൽ പോസ്റ്റൽ വോട്ടുകളിൽ അബ്ദുസമദ് സമദാനി UDF സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുകയാണ്. 57 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ. ശരി ശരി, ഏതായാലും സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. ഇനി പൊതുചിത്രം ഒന്ന് നോക്കാം. LDF 82 ഇടത്ത്, UDF 56 ഇടത്ത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ലീഡ്. ധർമ്മടത്ത് തപാൽ വോട്ട് എണ്ണുമ്പോൾ തന്നെ കേരളത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ലീഡായി തന്നെ അത് ഇപ്പോഴും നിൽക്കുകയാണ്. ആരോഗ്യമന്ത്രിക്കും തപാൽ വോട്ടിൽ നല്ല ലീഡ് പ്രകടമാണ്. നേരത്തെ മട്ടന്നൂരിലെ വിവരങ്ങൾ സൂചിപ്പിച്ചതിൽ കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാർ മുന്നിലാണ്. നേമത്ത് ഇപ്പോൾ കുമ്മനം ലീഡ് ചെയ്യുന്നു. അതാണ് ഈ കോളത്തിൽ കാണുന്ന സ്റ്റേറ്റ് വൈഡിൽ NDA 1 എന്ന് കാണിക്കുന്നത് വ്യക്തമായി പറയാൻ നേമമാണ്. 2-56-1 എന്ന നിലയിലേക്ക് നിൽക്കുകയാണ്. MM മണിയുടെ ലീഡും ഈ പറഞ്ഞതുപോലെ കൂടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ കെ ബാബു ലീഡ് ചെയ്യുന്നു എന്ന വിവരം കാണുന്നുണ്ട്. കോഴിക്കോട് LDF കോഴിക്കോട് സൗത്ത്, LDF നിലവിലത് UDFന്റേതാണ്. MK മുനീർ MLA ആയിരുന്ന മണ്ഡലം അദ്ദേഹം അവിടെ കൊടുവള്ളിയിലേക്ക് മാറുകയായിരുന്നു. നല്ല ലീഡാണ് വന്നിട്ടുള്ളത്. ഇതുവരെയുള്ള 200-ൽ പരം വോട്ടുകളുടെ ലീഡ് എന്ന വിവരം, അത് തപാൽ വോട്ടിന്റെ എണ്ണത്തിൽ വളരെ മെച്ചപ്പെട്ടതാണ്. നല്ല ലീഡ് റോഷി അഗസ്റ്റിന് തപാൽ വോട്ടിൽ കാണുന്നുണ്ട്. 422 മുഖ്യമന്ത്രിക്കും അതുപോലെ KK ശൈലജയ്ക്കും അതിനുശേഷം റോഷി അഗസ്റ്റിനും ഒക്കെ കാണുന്ന റോഷി അഗസ്റ്റിനും നല്ല ലീഡ് കാണുന്നുണ്ട്. വട്ടിയൂർക്കാവിൽ മണിക്കും നേരത്തെ മണിയാശാനും പറഞ്ഞിരുന്നു 300-ൽ 300 വോട്ട് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നു. ഇടുക്കിയിലെ വിവരങ്ങൾ ഞങ്ങൾ പറഞ്ഞു വന്നത് ഇടുക്കിയെ കുറിച്ചാണ്. മുഖ്യമന്ത്രിയുടെ ലീഡ് 550 വോട്ടായിട്ട് ഉയർന്നിരിക്കുന്നു. സമീർ, ഇടുക്കി. ഇടുക്കിയിൽ നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് നല്ല രീതിയിലുള്ള മാത്രം മതി. രണ്ട് ചേരി അവർക്ക് എത്ര കിട്ടി, ഏതൊക്കെ മണ്ഡലങ്ങൾ, അത് മാത്രം. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് 422 വോട്ടുകൾക്ക് മുന്നിലാണ്. MM മണി 300 വോട്ടുകൾക്ക് മുന്നിലാണ്. ശരീഫ് തോമസ് ആണ് പീരുമേട്ടിൽ ലീഡ് ചെയ്യുന്നത്. ദേവികുളത്ത് DKumar, UDFന്റെ DKumar 42 വോട്ടുകൾക്കും ലീഡ് ചെയ്തു. വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ദേവികുളത്ത് UDF ആണോ ലീഡ് ചെയ്യുന്നത്? നമുക്ക് ഇപ്പോ നമുക്ക് DKumar, UDFന്റെ DKumar പീരുമേട് ശരി. സമീറാണ് വിവരങ്ങൾ നൽകിയത്. തൊടുപുഴയിൽ അതുപോലെ തന്നെ PJ ജോസഫിന്റെ ലീഡ് എന്ന വിവരവും നേരത്തെ നമ്മുടെ മുമ്പിലേക്ക് വന്നിരുന്നു. ഇടുക്കി ജില്ലയുടെ വിവരങ്ങളാണ് പറഞ്ഞത്. ആകെ നോക്കിയാൽ 82-56-2 NBC NDA എന്നുള്ളത് രണ്ടായി മാറിയിട്ടുണ്ട്. അത് ഏതാണ് എന്നതുകൂടി അറിയാനുണ്ട്. തളിപ്പറമ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 200-ൽ പരം വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിൽ. KCR പെട്ടെന്ന് സമാഹരിച്ച് നൽകേണ്ടത് NDA രണ്ടാമത്തെ ലീഡ് എവിടെയാണ് എന്നത്
സ്ക്രീനിൽ പറയാനായിട്ടില്ല, സ്ക്രീനിൽ തെളിഞ്ഞു കാണാം. നോക്കാം, ഈ സ്ക്രീനിൽ നോക്കിയാൽ ഓരോ ജില്ലയിലും ആകെയുള്ള മണ്ഡലങ്ങൾ അറിയാം. ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ എറണാകുളം നോക്കൂ, 14-7-7 എൽ ഡി എഫ് യു ഡി എഫ്. രണ്ടാമത്തെ ലീഡ് പാലക്കാടാണ്. പാലക്കാട്, ഈ ശ്രീധരൻ പാലക്കാട് നോക്കാം, 12-10 എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരമുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ കണക്കിൽ എൻ ഡി എ കൂടി വരേണ്ടതാണ്. പാലക്കാട് 97 വോട്ടിനാണ് ടാലിയിലത് വരേണ്ടത് കൂടിയാണ്, കാരണം അതിൽ NDA വന്നിട്ടുമില്ല. പക്ഷേ വന്ന പുതിയ വിവരമനുസരിച്ച് പാലക്കാട് ഇ ശ്രീധരൻ ലീഡ് ചെയ്യുന്നു, അതാണ് NDAയുടെ രണ്ടാമത്തെ സീറ്റ്. പേരാവൂരിൽ LDF വീണ്ടും ചെറിയ ലീഡ് തിരിച്ചു പിടിച്ചിട്ടുണ്ട് എന്ന വിവരം വന്നിട്ടുണ്ട്. തുടക്കത്തിൽ 76, അത് കഴിഞ്ഞ് അത് UDF തിരിച്ചു പിടിച്ചു. ദാ ഇപ്പോൾ വീണ്ടും സക്കീർ ഹുസൈൻ 76 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു എന്ന വിവരം. തപാൽ വോട്ടിലാണെങ്കിൽ പോലും ചിലയിടത്ത് കടുത്ത മത്സരം നടന്നു വരികയാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ലീഡ് ചെയ്യുന്നു, ഇടുക്കിയിൽ LDF ആണ് മുന്നിൽ, ദേവികുളത്ത് UDF ആണ് മുന്നിൽ, ഉടുമ്പൻചോലയിൽ LDF ആണ് മുന്നിൽ, തൊടുപുഴയിൽ UDF ആണ് മുന്നിൽ. ഈ തരത്തിലാണ് ഇടുക്കി ജില്ല. യെസ്, എല്ലാ മണ്ഡലങ്ങളിലും UDF, കോന്നിയിലും UDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ആറന്മുളയാണ് അവിടെ LDF ലീഡ് ചെയ്യുന്ന ഒരു മണ്ഡലമായി കാണാനാവുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ കുണ്ടറ മാത്രമാണ് ഇപ്പോൾ UDF ലീഡ് ചെയ്ത് നിൽക്കുന്നത്. കുണ്ടറ മാത്രമാണ്, ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും LDFന്റെ ഒരു ലീഡ് കാണാനുമാവുന്നുണ്ട്. നേമത്ത് NDAയുടെ ലീഡ് തുടരുന്നു, വട്ടിയൂർക്കാവിൽ LDF, തിരുവനന്തപുരത്ത് UDF എന്ന നിലയിൽ നമുക്കത് കാണാവുന്നതാണ്. ഏതായാലും ഇതുവരെ വന്ന വിവരങ്ങൾ, ഇപ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഈ പറഞ്ഞതുപോലെ വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന വിവരമാണ് വന്നിരിക്കുന്നത്. പാലായിൽ ജോസ് കെ മാണി തപാൽ വോട്ടിൽ ആദ്യം നേടിയ ലീഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്നു 139 വോട്ടുകൾക്ക്. കോഴിക്കോട് LDFന്റെ മികച്ച പ്രകടനം നമ്മൾക്ക് അവിടെ നിന്ന് വരുന്ന ലീഡിൽ നിന്ന് മനസ്സിലാകുന്നു. വയനാട്ടിൽ LDF 3-2 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തു നിൽക്കുന്നു. കണ്ണൂരിൽ 11-9 LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മൾക്ക് വന്നിട്ടുണ്ട്. എലത്തൂരിൽ LDF ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് 5-3 LDF ലീഡ് ചെയ്യുന്നു. മഞ്ചേശ്വരത്ത് UDF ആണ് ലീഡ് ചെയ്യുന്നത്. മലപ്പുറത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF ലീഡ് ചെയ്യുകയാണ്. തിരുവനന്തപുരം ജില്ല നോക്കിയാൽ ആകെ 14-9 LDF ലീഡ് ചെയ്യുന്നു. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലീഡ് 500 കടന്നു. ഇപ്പോൾ അത് വീണ്ടും അങ്ങനെ പറയുന്നു. അതെ, പക്ഷെ അത് കുറച്ചു നേരമായി ആ ലീഡ് ആ വാർത്ത നിൽക്കുന്ന. പത്തനംതിട്ടയിലും വിവരങ്ങൾ. ആലപ്പുഴയിൽ 9 മണ്ഡലങ്ങളിൽ 6 LDF, 3 UDF എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലീഡ് നില. കോട്ടയത്ത് 9 LDF, 3 UDF എന്നുള്ളതാണ് നില. അതുപോലെ ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളിൽ 2 LDF, 3 UDF എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എറണാകുളം 14-7-7 ആദ്യഘട്ടത്തിൽ അത് ഒരു ഈ പറഞ്ഞതുപോലെ LDFനെ സംബന്ധിച്ചൊരു നേട്ടം തന്നെയാണ്. കാരണം UDFന് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലം. അവിടെ 7 ആദ്യഘട്ടത്തിൽ ലീഡ് നിലനിർത്താനാവുന്നു. ചെങ്ങന്നൂരിലെ ലീഡ് തുടരുന്നു. ആറ്റിങ്ങലിൽ LDF ലീഡ് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകുന്നു. കോഴിക്കോട് ജില്ലയിൽ 11 കോഴിക്കോട് ജില്ലയിൽ LDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല ലീഡിലാണ് ഇപ്പോഴും റോഷി അഗസ്റ്റിൻ നിൽക്കുന്നത്. കോന്നി LDF ആദ്യ റൗണ്ട് പൂർത്തിയായി എന്ന ഒരു വിവരമാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ ആധികാരികതയും വിശദാംശങ്ങളും വരണം. പക്ഷേ അതിൽ നിന്ന് വന്ന വിവരം പ്രധാനപ്പെട്ടതാണ്, LDF ലീഡ് ചെയ്യുന്നു എന്ന വിവരം. കോന്നിയിൽ വോട്ടിംഗ് മെഷീൻ വോട്ടെണ്ണലിന് ശേഷം വന്ന ഒരു വിവരമായി അതിനെ പരിഗണിക്കാവുന്നതാണെന്ന് തോന്നുന്നു. മാനന്തവാടിയിൽ കേളു OR കേളു ലീഡ് ചെയ്യുന്നു എന്ന വിവരം. കോന്നിയിൽ ജനീഷ് കുമാർ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. മാനന്തവാടിയിൽ LDF ലീഡ് ചെയ്യുന്നു. കോന്നിയിലും റാന്നിയിലുമൊക്കെയുള്ള വിവരങ്ങൾ. എല്ലാ മണ്ഡലങ്ങളിലെയും ഇപ്പോഴത്തെ തൽസ്ഥിതി എന്താണ് എന്നുള്ളത്, ഇപ്പോഴത്തെ ലീഡ് നില എന്താണെന്ന് സ്ക്രീനിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ആകെ നോക്കിയാൽ 82-56-2 എന്നത് നേമവും അതുപോലെ പാലക്കാടുമാണ് എന്ന് രണ്ടായതുകൊണ്ട് തന്നെ എടുത്ത് പ്രത്യേകമായി പറയാനാകും. ആ നിലയിലാണ് കേരളത്തിന്റെ പൊതുനില. നോക്കുമ്പോൾ LDF നല്ല മുന്നേറ്റം കുറിക്കുന്നു, പക്ഷേ UDF തീരെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു. NDA പോലും അവരുടെ 2 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്നത് ഈ നിലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതാണ്ട് കേരളത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു മത്സരത്തിന്റെ ഒരു പൊതുചിത്രത്തെ തപാൽ വോട്ടും പ്രതിനിധാനം ചെയ്യുന്ന ഒരു സൂചന കാണാനുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. കാരണം സാധാരണ നിലയ്ക്ക് UDF തപാൽ വോട്ടുകളിൽ വളരെ പിന്നിൽ പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ അത്രയും സംഭവിച്ചിട്ടില്ല. എന്നാൽ തപാൽ വോട്ടിലെ LDFന്റെ വ്യക്തമായ മുൻതൂക്കം നിലനിർത്തി മുന്നോട്ട് പോകാനാകുന്നുണ്ട്. ഇനി EVM മെഷീനിൽ നിന്നുള്ള വിവരങ്ങൾ, ആ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനനുസരിച്ച് വളരെ വേഗത്തിൽ വോട്ട് എണ്ണുന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ വന്ന വിവരങ്ങളിൽ 81-57-2
ഈ നിലയിലാണ് വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. 81-57-2 എന്ന നിലയിലാണ് വിവരങ്ങൾ. കോന്നിയിൽ LDF ലീഡ് ചെയ്യുന്നു, ജനീഷ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം എല്ലാ മാധ്യമങ്ങളും പറയുന്നു. UDF ഇപ്പോൾ മുന്നിലുള്ള ചില മണ്ഡലങ്ങൾ സൂചിപ്പിക്കാം. എറണാകുളം, അങ്കമാലി, മൂവാറ്റുപുഴ, കോതമംഗലം, കൊച്ചി എന്നിവയാണ് എന്ന് പറയുന്നു. തുടക്കം മുതൽ പാലായിൽ ജോസ് കെ മാണിക്ക് ലീഡാണ്. ആലുവയിൽ അൻവർ സാദത്ത് ലീഡ് ചെയ്യുന്നു. പൂഞ്ഞാറിൽ PC ജോർജ് പിന്നിലാണ് എന്ന വിവരം കാണുന്നുണ്ട്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെ കൂടുതലായി പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. വരുന്ന വിവരങ്ങളെ സ്ക്രീനിൽ നിന്ന് വായിച്ചെടുക്കാം. അങ്ങനെ പല നിലയ്ക്ക് കേരളത്തിൻ്റെ 140 മണ്ഡലങ്ങളെയും സ്പർശിക്കുക എന്നുള്ളതാണ് വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുക എന്നുള്ളതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മുൻപ് സൂചിപ്പിച്ചതുപോലുള്ള ഇടതുമുന്നേറ്റം വ്യക്തമായി നിൽക്കുന്നു. ഇരിക്കൂറിലും കണ്ണൂരിലും അഴീക്കോടും മാത്രമാണ് ഏതാണ്ട് ഇപ്പോൾ UDF ഉള്ളത് എന്ന ചില വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, ഇത്തരം വിവരങ്ങളൊക്കെ അനൌദ്യോഗിക വിവരങ്ങളാണ്. ആദ്യ റൗണ്ട് പൂർത്തിയാകുമ്പോൾ മാത്രമേ ഔപചാരികമായിട്ട് ഇവരെ വിവരം നൽകുകയുള്ളൂ എന്നതാണ്. അതെ, ഈ വോട്ടെണ്ണൽ മെഷീനിലെ വോട്ടെണ്ണുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ആദ്യ റൗണ്ട് പൂർത്തിയാകുന്നതോടുകൂടി മാത്രമേ വരൂ. ഈ ശ്രീധരന് നല്ല ലീഡുണ്ട് എന്ന ഒരു സൂചന ഇപ്പോൾ സ്ക്രീനിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. റൈറ്റ്, നേമത്ത് കുമ്മനം മുന്നിലാണ് എന്ന വിവരം. 1000 പിന്നിട്ടു എന്നൊരു അനൗദ്യോഗിക വിവരം, മണി MM മണിയുടെ ലീഡ് 1000 പിന്നിട്ടു എന്ന അനൗദ്യോഗികമായ ഒരു വിവരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചിത്രരഞ്ജന്റെ ലീഡ് ആലപ്പുഴയിൽ 500 കടന്നു ഈ ഘട്ടത്തിൽ എന്നുള്ള ഒരു വിവരം വന്നിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂചന, വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ, ഒരു വിവരം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. MM മണിയുടെ ലീഡ് 1000 പിന്നിട്ടു എന്നുള്ളതാണ്. അങ്ങനെ അത് പ്രത്യേകമായി പറയാൻ, ആ അക്കത്തിൽ 1200 MM മണിയുടെ ലീഡ് കുടുംബചോല, അതെ, മാത്രമല്ല ആദ്യം വന്ന ആ ഒരു ഏറ്റവും ഉയർന്ന ആ ഘട്ടത്തിലേക്കുള്ള ഒരു ചില ചില സർവേകൾ ഉടുമ്പൻചോലയിൽ അദ്ദേഹത്തിന്റെ പരാജയമാണ് പ്രവചിച്ചത് എന്നതുകൂടി ഓർത്തുപോയി അത് കണ്ടപ്പോൾ. ഏതായാലും 83-55 എന്നുള്ളതാണ് LDF UDF ലീഡ് നില. ഇതൊക്കെ അനൌദ്യോഗിക വിവരങ്ങളാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പോർട്ടൽ ഇപ്പോഴും 8 മണി മുതൽ സജീവമാകുമെന്നൊരു ഭീഷണി മാത്രമാണ്. അതിനെ ആശ്രയിച്ചിരുന്നാൽ ഈ വിവരങ്ങൾ ഒന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നില്ല. സിബി, കൊച്ചിയെ കുറിച്ച് മണ്ഡലങ്ങൾ. വളരെ പരിതാപകരമാണ്. കൊച്ചി, ഹലോ, ഹലോ, പറയൂ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കോതംഗലം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ആന്റണി ജോൺ 663 വോട്ടിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ KJ മാക്സി 110 വോട്ടിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ എറണാകുളത്ത് UDF സ്ഥാനാർത്ഥി TJ വിനോദ് 450 വോട്ടിന് മുന്നിലാണ്. അതോടൊപ്പം തന്നെ പിറവത്ത് UDF സ്ഥാനാർത്ഥിയായ അനൂപ് ജേക്കബ് 190 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കളമശ്ശേരിയിൽ P രാജീവ് 81 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ആലുവയിൽ അൻവർ സാദത്ത് UDF സ്ഥാനാർത്ഥി 350 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. അതോടൊപ്പം തൃക്കാക്കരയിൽ PT തോമസ് UDF സ്ഥാനാർത്ഥി 251 വോട്ടിന് ലീഡ് ചെയ്യുകയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ 10 ഇടത്ത് UDFഉം 4 ഇടത്ത് LDF എന്ന നിലയിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് NBC. ഏതായാലും അത്തരം മാറ്റങ്ങൾ ജില്ലാതല കണക്കുകളിൽ കൂടി സ്ക്രീനിൽ ശ്രദ്ധയോടെ തിരുത്തേണ്ടതും മാറ്റേണ്ടതുമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. എറണാകുളം ജില്ലയെ സംബന്ധിച്ച് സിബി ഇപ്പോൾ പറഞ്ഞ കണക്കിനനുസരിച്ച് ജില്ലയുടെ 6-8 എന്നാണ് സ്ക്രീനിൽ കാണുന്നത്. പക്ഷേ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ഏറ്റവും വലിയ വോട്ട് 3000 പരം വോട്ടുകൾക്ക്, 3107 വോട്ടുകൾക്ക് മലമ്പുഴയിൽ LDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. റൈറ്റ്. അതുപോലെ തന്നെ പാലക്കാട്, തൊട്ടിപ്പുറത്ത് പാലക്കാട് 1000 പരം വോട്ടുകൾക്ക് ഈ ശ്രീധരൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടി നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. NDA യുടെ ലീഡ് ഇപ്പോൾ 3 ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തെ മണ്ഡലം ഏതാണ് എന്നുകൂടി വ്യക്തമായിട്ട് ഇപ്പോൾ നൽകേണ്ടതാണ്. 82-55-3 ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ലീഡ് നില. LDF 82 ലീഡ് ചെയ്യുന്നു. കോട്ടയത്തെ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി സാലിയുണ്ട്. സാലി, മൊത്തം എങ്ങനെ ഓരോന്നിന്റെയും വ്യത്യാസം പട്ടികയാക്കി പറയും. NBC ആകെ 9, അതിൽ 6 LDF, 3 UDF, അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. കോട്ടയം LDF, പാലാ, വൈക്കം, ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ഈ മണ്ഡലങ്ങൾ ഇടതുമുന്നണിയാണ്. പുതുപ്പള്ളി, കോട്ടയം, കടുത്തുരുത്തി, ഈ മണ്ഡലങ്ങൾ UDF ആണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ വളരെ നേരിയ വോട്ടുകളുടെ ലീഡിൽ നിന്ന് മാത്രമേ കോട്ടയത്ത് ലഭിച്ചിട്ടുള്ളൂ. വളരെ സ്ലോയിലാണ് പോസ്റ്റൽ ബാലറ്റുകളുടെ എണ്ണൽ പുരോഗമിക്കുന്നത്.
എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് നൽകിയത് എന്നതുകൂടിയുണ്ട്. കോട്ടയത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നൽകിയത്. ആകെ 82 സീറ്റുകളിൽ ഇപ്പോൾ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു, 55 യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ ലീഡ് ചെയ്യുന്നു എന്ന വിവരം. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാം ചേരുന്നു. പത്തനംതിട്ടയിലെ വിവരങ്ങളും കുറച്ച് അധികം നേരമായി കിട്ടിയിട്ട്. ശ്യാം, പത്തനംതിട്ട ജില്ല ശരത്തെ 5 മണ്ഡലങ്ങളിലും എൽ ഡി എഫിന്റെ മുന്നേറ്റം തന്നെയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനമായും കോന്നിയിൽ നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് കെ സുരേന്ദ്രൻ പിന്നിൽ പോയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ലീഡ് നില മാറിമറിയുന്ന ഒരു സാഹചര്യത്തിൽ വിശദീകരണങ്ങളല്ലോ ഈ ഘട്ടത്തിൽ വേണ്ടത്. ഓരോ മണ്ഡലം ആര് ലീഡ് ചെയ്യുന്നു അത്ര മാത്രം മതി. നിലവിലെ സാഹചര്യത്തിൽ തിരുവല്ലയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. 1093 വോട്ടുകൾക്കാണ് ഇപ്പോൾ തിരുവല്ലയിൽ മാത്യു ടി തോമസ് ലീഡ് ചെയ്യുന്നത്. ആറന്മുളയിലും എൽ ഡി എഫ് മുന്നേറ്റമാണ് കാണാൻ കഴിയുന്നത്. 72 വോട്ടുകൾക്കാണ് ഇപ്പോൾ വീണ ജോർജ് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം. റാന്നിയിലും ഇതേ നില തന്നെ തുടരുന്ന മാറിമറിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്യാമാണ് വിശദാംശങ്ങൾ നൽകിയത്. ചില മണ്ഡലങ്ങൾ മാറിമറിയുന്നു, റാന്നിയിൽ ലീഡ് നില മാറിമറിയുന്നു, എൽ ഡി എഫ് പക്ഷത്തേക്കും യു ഡി എഫ് പക്ഷത്തേക്കും മാറിമറിയുന്നു എന്ന് പറഞ്ഞ ഒരു സാഹചര്യം. തിരുവല്ലയിൽ മാത്യു ടി തോമസ് ലീഡ് നിലനിർത്തി മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നു. ആറന്മുള ആ നിലയിലാണ്. കോന്നിയിലും ഈ പ്രവണത കാണുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ 82-55-3 എന്ന നിലയിൽ എൻ ഡി എ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൊയിലാണ്ടിയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം വന്നിട്ടുണ്ട്. മണലൂരിൽ എൽ ഡി എഫ് മുന്നിലാണ്. ഗുരുവായൂരിൽ അതുപോലെ കൊടുങ്ങല്ലൂരിൽ എൽ ഡി എഫ് മുന്നിലാണ്. പെരുമ്പാവൂർ യു ഡി എഫ് മുന്നിലാണ്. അങ്കമാലിയിൽ യു ഡി എഫ് മുന്നിലാണ്. കൊച്ചിയിൽ എൽ ഡി എഫ് മുന്നിലാണ് എന്ന വിവരം നേരത്തെ അവിടെ നിന്ന് സിബി സൂചിപ്പിക്കുകയുണ്ടായി. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു. തൃപ്പൂണിത്തുറയിൽ എൽ ഡി എഫ് ലീഡ് ചെയ്യുന്നു എന്ന വിവരം നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്. നേമം, പാലക്കാട്, കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലാണ് എൻ ഡി എ എന്ന വിവരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരം 3 മണ്ഡലങ്ങളിൽ ഒന്ന്, ചില അനൗദ്യോഗിക വിവരങ്ങളിൽ കോഴിക്കോട് സൗത്ത് എന്നും കാണുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങളും വ്യക്തതയും വരുത്തേണ്ടതുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നുള്ള, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് കൂടുതലായി പോകേണ്ടതാണ് എന്നതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. കൽപ്പറ്റയിൽ ശ്രേയാംസ് കുമാർ മുന്നിലാണ് എന്ന വിവരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ സംബന്ധിച്ച് 82-55-3. ഏതായാലും ഇപ്പോൾ തപാൽ വോട്ടുകൾ ആദ്യവട്ടം, ആദ്യ റൗണ്ട് പൂർത്തിയായ നിലയാണ്. ആ നിലയ്ക്ക് എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള റിപ്പോർട്ടർമാർ റിപ്പോർട്ട് തരേണ്ടതാണ്. ആ തരത്തിലേക്ക് പോകണം. മുബഷീർ കോഴിക്കോട് നിന്ന് ചേരുന്നു. മുബഷീർ, കോഴിക്കോട്ടെ സ്ഥിതി എന്താണ്? ഓരോ മണ്ഡലങ്ങളും വേഗത്തിൽ പറയും. കോഴിക്കോട് എൽ ഡി എഫ് തന്നെയാണ് തപാൽ വോട്ടുകൾ എണ്ണുന്ന സമയത്ത് ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ അവസാനം വന്ന കണക്കിൽ ബേപ്പൂർ എൽ ഡി എഫ് മുഹമ്മദ് റിയാസി 140 വോട്ടിന്റെ ലീഡുമായി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. കൊയിലാണ്ടിയിൽ എത്തുന്ന സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കാനത്തിൽ ജമീല 286 വോട്ടിന്റെ ലീഡ് കൊയിലാണ്ടിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ സാധിക്കും. ബാലുശ്ശേരിയിലും വ്യക്തമായ എൽ ഡി എഫ് ലീഡ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതേസമയം കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിലും എൽ ഡി എഫിന്റെ ലീഡ് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ചെറിയ രീതിയിൽ ഒരു കുറവ് കാണുന്നുണ്ട്. ഇപ്പോൾ യു ഡി എഫ് ആണ് കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നോർത്തിൽ എൽ ഡി എഫിന്റെ ലീഡ് തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എലത്തൂരിലെത്തുന്ന സമയത്ത് മന്ത്രി എ കെ ശശീന്ദ്രനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി. വ്യക്തമായ ഒരു മേൽക്കൈ അവിടെ എൽ ഡി എഫിന്. കൊടുവള്ളി, കുന്ദമംഗലം പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിലേക്ക്, കൊടുവള്ളിയിൽ എം കെ മുനീർ യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെയാണ്. കുന്ദമംഗലത്ത് പി ടി റഹീമിനാണ് നിലവിൽ ലീഡ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും.